1912 നടന്ന ഒരു അപകടം, ഏതാണ്ട് 1500 ആളുകളുടെ മരണകാരണമായ ഒരു സംഭവം. പതിറ്റാണ്ടുകളല്ല, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ഈ ഇൻസിഡൻറ്റ് ജസ്റ്റ് ഒരു പേരുകൊണ്ട് നമുക്ക് ഓർത്തെടുക്കാനാകുന്നെങ്കിൽ അതിലെന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അല്ലേ? ടൈറ്റാനിക്. വെൽക്കം ടു മലയാളം ഡൈജസ്റ്റ്. ടൈറ്റാനിക് നമുക്കറിയാവുന്നതുപോലെ ഒരു വലിയ ട്രാജഡിയാണ്. ആ ട്രാജഡി നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ പതിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോക സിനിമയിൽ നിന്നും മാറ്റി നിർത്താനാവാത്ത ഒരു കലാസൃഷ്ടി തന്നെ ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് അധികമാർക്കും അറിയാത്ത, എന്നാൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞെട്ടിച്ചേക്കാവുന്ന ചില ടൈറ്റാനിക് കാര്യങ്ങളാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഫാക്റ്റുകളിലേക്ക് കടക്കാം. ഫാക്ട് നമ്പർ 1, തുറന്നു വെച്ച പീരങ്കിധാരൻ. ടൈറ്റാനിക് അപകടമുണ്ടായതിനു ശേഷം കപ്പലിൻ്റെ അന്നത്തെ ഫോർത്ത് ഓഫീസറായിരുന്ന ജോസഫ് ബോക്സ്ഹാൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കപ്പൽ മഞ്ഞുവരയുമായി കൂട്ടിയിടിച്ചതിന് ശേഷം കപ്പലിൻ്റെ ഉടൽ പരിശോധിച്ചപ്പോൾ അതിലെ ഒരു പീരങ്കിധാരം തുറന്നു കിടക്കുന്നതായി കണ്ടു. അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ അന്നും ഇന്നും ആർക്കും ഒരു നിജസ്ഥിതിയില്ല. ആരാണ് അത് തുറന്നിട്ടത്? എപ്പോഴാണ് അത് തുറന്നിട്ടത്? ആ തുറന്നിട്ടയാൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? ആ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരവുമില്ല. അങ്ങനെ തുറന്നിട്ടത് വഴി അന്ന് കൂടുതൽ വെള്ളം കയറുവാൻ അത് കാരണമായി എന്നൊരു കണ്ടെത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് അതാരോ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ്. ഫാക്ട് നമ്പർ 2. ഇനി പറയാൻ പോകുന്നത് ഒരു ഫാക്റ്റാണെന്ന അവകാശവാദം എനിക്കില്ല, മറിച്ച് ഇതൊരു തിയറിയാണ്. ഹിഡൻ ഷിപ്പ് സ്വാപ്പ് തിയറി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. വളരെ വിവാദപരമായ ഈ തിയറി അനുസരിച്ച് ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ മഞ്ഞുമലയുമായുള്ള കൂട്ടിയിടിയും അപകടവും എല്ലാം, ലിറ്ററലി എല്ലാം, സ്ക്രിപ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇതിലേറ്റവും കൗതുകമുണർത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് അപകടത്തിൽപ്പെട്ടത് ടൈറ്റാനിക് എന്ന കപ്പലല്ലായിരുന്നു എന്നതാണ്. ടൈറ്റാനിക്കിന് ഒരു സിസ്റ്റർ ഷിപ്പ് ഉണ്ടായിരുന്നു അത്രേ. ഒളിമ്പിക് എന്നാണ് അതിൻ്റെ പേര്. ടൈറ്റാനിക്കും ഒളിമ്പിക്കും അന്ന് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു ഫ്രോഡ് പരിപാടിയാണ് ഈ മുഴുവൻ അപകടം എന്നാണ് ഈ തിയറി പറയുന്നത്. തകരാറുകൾ മൂലം പണിക്ക് വെച്ചിരുന്ന ഒളിമ്പിക് കപ്പൽ ചെറിയ രീതിയിൽ റിപ്പയർ ചെയ്ത് ടൈറ്റാനിക്കിൻ്റെ രൂപത്തിലാക്കുകയും അങ്ങനെ ടൈറ്റാനിക് മനഃപൂർവ്വം ഒരു അപകടത്തിൽപ്പെടുത്തി ഇൻഷുറൻസിൻ്റെ ഒരു ഭീമമായ തുക കൈവശമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്ലാൻ. ഇതൊരു തിയറി ആയതുകൊണ്ട് തന്നെ ഇതിലെ വിശ്വസനീയത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ നാം ഒന്നാമത് കണ്ട ഫാക്റ്റുമായി കൂട്ടി വായിക്കുമ്പോൾ എവിടേക്കെയോ എന്തൊക്കെയോ. ഫാക്ട് നമ്പർ 3, കാണാതായ താക്കോൽ. ടൈറ്റാനിക് എന്ന സിനിമയിലും അടയാളപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. സാമുവൽ ഹെമ്മിങ് എന്ന ടൈറ്റാനിക്കിൻ്റെ സ്റ്റുവേർഡ് അഥവാ കാര്യസ്ഥൻ അദ്ദേഹത്തിന് തൻ്റെ ക്യാബിനിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് താക്കോലുകൾ നഷ്ടപ്പെട്ടതായി പറയുന്നുണ്ട്. ഒരു പക്ഷേ അന്ന് താക്കോലുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ലൈഫ് ജാക്കറ്റുകൾ സൂക്ഷിച്ചിരുന്ന സ്റ്റോർ റൂമിലേക്കും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില സ്ഥലങ്ങളിലേക്കും ആളുകൾക്ക് എത്തിച്ചേരാൻ ആകുമായിരുന്നു. ഒരു പക്ഷേ ഇത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നായിരിക്കാം. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത താക്കോലുകൾ എങ്ങനെ നഷ്ടമായെന്നും എന്തുകൊണ്ട് അന്നേ ദിവസം തന്നെ നഷ്ടമായെന്നും ഇന്ന് വ്യക്തമായിട്ടില്ല. ഒരു പക്ഷേ അന്നത് നഷ്ടമായില്ലായിരുന്നുവെങ്കിൽ കുറേ ജീവനുകൾ നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഫാക്ട് നമ്പർ 4, ടൈറ്റാനിക് സിനിമയിൽ തന്നെ നാം കണ്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് കപ്പൽ മുങ്ങിത്തുടങ്ങുമ്പോഴും അതിലെ മ്യൂസീഷ്യൻസ് അവരുടെ സംഗീതാലാപനം നിർത്തുന്നില്ലായിരുന്നു എന്നത്. അന്നത്തെ അപകടം അതിജീവിച്ചവരും മറ്റു ഓഫീസർമാരും സാക്ഷ്യപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്. അന്ന് ആ സംഗീതജ്ഞന്മാരുടെ സാന്നിധ്യം ഈ അപകടത്തെ വലിയ രീതിയിൽ തരണം ചെയ്യാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം നല്ല താളത്തോടെയുള്ള സംഗീതം അവർക്ക് കൂടുതൽ ഓർഗനൈസ്ഡ് ആവാനും പാനിക്കാവാതെ രക്ഷാപ്രവർത്തനം തുടരാനും സഹായകമായത്രേ. ഒരുപക്ഷേ അന്ന് ആ സംഗീതജ്ഞന്മാരുടെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ 1500 എന്ന മരണസംഖ്യ അതിലും ഉയരുമായിരുന്നു. ടൈറ്റാനിക് എന്ന സംഭവത്തെ കൂടുതൽ നിഗൂഢമാക്കുന്നതും നമ്മിൽ അത്ഭുതം ജനിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് നാം ഇന്ന് കണ്ടത്. ഇതിൽ പലതും റിസർച്ച് ചെയ്യപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റു ചിലത് ഇന്നും തിയറികളാണ്. എങ്കിലും ടൈറ്റാനിക്കിനെ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്നും ചുരുളഴിയാത്ത രഹസ്യങ്ങളായി അവശേഷിക്കുന്നു, ഇനിയും അവശേഷിക്കുന്നു. കീപ് യുവർ ക്യൂരിയോസിറ്റി ബോയിലിംഗ്. ദിസ് ഈസ് മലയാളം ഡൈജസ്റ്റ്.